നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വിദ്യാഭ്യാസ മന്ത്രി പങ്കുവച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള വാർത്ത വിദ്യാഭ്യാസ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമം ഒഫീഷ്യലായിട്ട് തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ സന്ദർശിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാനൽ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് നൽകുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഈ പരീക്ഷ വരുന്ന സമയത്ത് ഓരോ പരീക്ഷയിലും നോട്ടുകൾ ക്യാപ്സ്യൂളുകളായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകും. അത് ലഭ്യമാണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് നൽകിയിട്ടുണ്ട്. ആദ്യം കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാ നോട്ടുകളും കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അപ്ഡേറ്റിലേക്ക് കടക്കാം. മുൻ വർഷങ്ങളിൽ ഗ്രേസ് മാർക്ക് സംബന്ധിച്ച് വലിയ ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഇത്തവണ ഗ്രേസ് മാർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വലിയ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നു, ഇത്തവണ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് ഇത്തവണ ഗ്രേസ് മാർക്ക് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നു. കൂടെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, ശാസ്ത്രീയമായി ചില വിലയിരുത്തലുകളൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഗ്രേസ് മാർക്ക് നൽകുക എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കും, അത് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ നൽകുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഒരു ഐഡിയ ഇപ്പോഴും വിദ്യാഭ്യാസം ഇപ്പോൾ എടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ആ ഒരു മാർഗനിർദ്ദേശം എങ്ങനെയാണെന്ന് അതിന്റെ ഫൈനൽ ആയിട്ടുള്ള അതിന്റെ ആ ഒരു തീരുമാനം വന്നാലേ പറയാൻ കഴിയൂ. അപ്പോൾ ഗ്രേസ് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൺഫേം ആയിരിക്കുന്നു. അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് മാത്രമേ കാണാൻ കഴിയൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് നല്ല രീതിയിൽ പഠനം തുടരുക. ഫുൾ എ പ്ലസ് എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നും ഒരിക്കലും പെരുമാറാതിരിക്കുക. മറ്റു വീഡിയോയിൽ കാണാം.